പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ മറന്നു കാണാൻ ഇടയില്ലാത്തൊരു സംഭവത്തിലേക്കാണ് നമുക്ക് ആദ്യം പോകേണ്ടത്. അതായത് പച്ച കൗബീനം മാത്രം ധരിച്ച് ഡൽഹിയുടെ തെരുവോരങ്ങളിൽ തലയോട്ടിയുമായി സമരം ചെയ്ത തമിഴ്നാട്ടിലെ കർഷകരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല ആ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ. അന്ന് വളരെ വൈറലായിരുന്നത്, 2017 സംഭവം നടന്നത്. നമ്മുടെ ഇടത് ജിഹാദി മാധ്യമങ്ങളൊക്കെ വളരെ വലിയ പ്രാധാന്യം നൽകി കൊണ്ട് നടന്നിരുന്ന ഒരു വലിയ കർഷക സമരമായിരുന്നു അത്. മോദി താഴെ പോകുമെന്ന് പറഞ്ഞ കർഷക സമരമാണ്. പിന്നീട് ആ കർഷക സമരത്തെക്കുറിച്ച് ഈ മാധ്യമങ്ങളൊന്നും പറഞ്ഞു കണ്ടില്ല. എന്തുകൊണ്ട് ആ കർഷക സമരം അവസാനിച്ചു എന്ന് മാത്രം ഒന്ന് ചിന്തിക്കുക. അതിനെക്കുറിച്ച് ഒരു മാധ്യമങ്ങളും, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളൊന്നും തന്നെ ആ വാർത്ത ചെയ്തിരുന്നില്ല. പക്ഷേ ആ കർഷക സമരം അവസാനിക്കുന്നതിനൊരു കാരണമുണ്ടായിരുന്നു. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ കർഷകർക്ക്, അത് ചെറുകിട കർഷകരാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള ചെറുകിട കർഷകരാണ്, ആ കർഷകർക്ക് നരേന്ദ്രമോദി ഉറപ്പ് കൊടുത്തത് ഈ പുതിയ കാർഷിക നിയമത്തെക്കുറിച്ചായിരുന്നു. ആ കാർഷിക നിയമം നടപ്പാക്കിയതിൻ്റെ കാരണമാണ് ആ സമരം ഇല്ലാതെ പോയത്. അതുകൊണ്ട് തന്നെയാണ് ഇടത് ലിബറൽ ജിഹാദി മാധ്യമങ്ങൾ ആ വാർത്ത മുക്കിയതും. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ പച്ച കൗബീനം ധരിച്ചവർ, ആ തലയോട്ടിയുമായി ഡൽഹി തെരുവോരങ്ങളിൽ സമരം ചെയ്ത തമിഴ്നാട്ടിലെ കർഷകരുൾപ്പെടെ സംഘടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഈ മൂന്ന് കാർഷിക നിയമവും പിൻവലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ഈ നിയമം കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗുണം പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഗുണം ഉണ്ടായിരിക്കുന്ന ചെറുകിട കർഷകർക്കാണ്. അതായത് വാണിജ്യേതര ആവശ്യത്തിനല്ലാതെ തന്നെ 2 ഏക്കറോ 2.5 ഏക്കറോ മാത്രം കൃഷി സ്ഥലമുള്ള ആയിരക്കണക്കിന് ബഹുഭൂരിപക്ഷം വരുന്ന കർഷകർ, അവരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കർഷകർ. അവർക്കാണ് ഈ ഇടനിലക്കാരില്ലാതെ പണം ഇതുവരെ കൈ കിട്ടിക്കൊണ്ടിരുന്നത്. അവരുടെ ആ ഒരു ആനുകൂല്യങ്ങളെല്ലാം ഈ നിയമം റദ്ദാക്കുന്നതോടുകൂടി ഇല്ലാതാക്കപ്പെടുകയാണ്. അതിൽ അവർ കണക്ക് സഹിതം പറയുന്നു. കിസ് ദേശീയ പ്രസിഡന്റ് രാംപാൽ ജാട്ട് പറയുന്നു, ഇനി ഇടനിലക്കാരാണ് ഞങ്ങളുടെ വിളകൾക്ക് വില നിശ്ചയിക്കുന്നത്, അത് ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് അറിയില്ല, അതുകൊണ്ട് അത് അനുവദിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന ഈ നിയമം തന്നെ മതി, ഇടനിലക്കാർ വേണ്ട. കാരണം ഇവർ ചെറുകിട കർഷകരാണ്. ഈ സമരം ചെയ്യുന്നവരൊക്കെ 500-1000 ഏക്കറുള്ള വൻകിട കർഷകരാണ്. അവിടേക്കാണ് ഈ കർഷകരെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കുറെ പട്ടിണിപ്പാവങ്ങളെ എത്തിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറ്റൊരു കർഷക സംഘടനയായ കിസാൻ മഹാപഞ്ചായത്തും ഇതേ ആവശ്യം മുൻപോട്ട് വച്ചിരിക്കുന്നു. അങ്ങനെ ചെറുകിട കർഷകരുടെ സംഘടനകളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി പ്രധാനമന്ത്രിയോട് പറയുന്നു, ഈ നിയമം പിൻവലിച്ചാൽ ഞങ്ങൾ സമരത്തിനിറങ്ങും, കാരണം ഇത് ഞങ്ങളെയാണ് ബാധിക്കുന്നത്. വീണ്ടും ഞങ്ങളുടെ ഇടയിലേക്ക് ഇടനിലക്കാരെ കടത്തിവിട്ട് ഞങ്ങളുടെ വിളകളെ കൊള്ളയടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന്. അതുകൊണ്ട് മുമ്പ് നിങ്ങൾ വൈറലാക്കിയ, നിങ്ങൾ പോസ്റ്റ് ചെയ്ത പച്ച കൗബീനം ധരിച്ച തമിഴ്നാട് കർഷകന്റെ ഫോട്ടോ വീണ്ടും കയ്യിൽ കരുതൂ. അവന്റെ സമരം വരുന്നുണ്ട്, കാരണം അവന്റെ വയറ്റത്തടിക്കുന്ന ഈ നിയമം പിൻവലിക്കലിനെതിരെയാണ് അവന്റെ സമരം. അവന്റെ രോഷം ആളിക്കത്തുന്നത് ഈ ഇപ്പോൾ സമരം നടത്തുന്ന മണ്ഡികൾക്കെതിരെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.